പാലക്കാട് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. വടകരയിൽ ബിജെപിയുമായി യുഡിഎഫ് ഡീൽ നടത്തി. സരിന്റെ ആരോപണം ഗൗരവതരമെന്നും എ കെ ബാലൻ പറഞ്ഞു. ഔപചാരികമായിട്ടുള്ള പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷ് വൈകുന്നേരം പ്രഖ്യാപിച്ചു. ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അത് ഗൗരവമായി കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗം. എങ്ങനെയാണ് വടകര ഡീല് നടന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്കാരുടെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഷാഫിക്കാണ് ഈ പ്രാവശ്യം വോട്ട് കൊടുക്കുന്നത്. അതിന് ഞങ്ങൾക്ക് പ്രത്യുപകാരമായി പാലക്കാട് ജില്ലയിൽ ഗുണം കിട്ടും. ഇത് ബി ജെ പിയുടെ വീട്ടിലെ സ്ത്രീകളടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് സരിൻ്റെ വെളിപ്പെടുത്തൽ. അത് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. സരിന്റെ വെളിപ്പെടുത്തലുകളിൽ മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് തന്നെയായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് എ കെ ബാലന്റെ പ്രതികരണം. അതായത് സരിൻ മുന്നോട്ട് വച്ച ബി ജെ പി കോൺഗ്രസ് ഡീൽ സംബന്ധിച്ച രാഷ്ട്രീയം തന്നെയായിരിക്കും ഇത്തവണ പാലക്കാടും ഒപ്പം തന്നെ ചേലക്കരയിലും ഒക്കെ ചൂടുപിടിച്ച് നിൽക്കുക. വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, കേരളം ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പൂർണ്ണമായും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളെ കൂടി ഇന്ന് പ്രഖ്യാപിക്കുമ്പോൾ കളം കൂടുതൽ വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചർച്ചാ വിഷയമാകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. സരിന്റെ വെളിപ്പെടുത്തലുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മറുപടിയില്ലാതെ നിൽക്കുന്ന സാഹചര്യം, സരിൻ മുന്നോട്ട് വച്ച ഉന്നയിച്ച ബി ജെ പി കോൺഗ്രസ് ബന്ധമെന്ന ആ വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച എന്ന് വ്യക്തമാക്കുകയാണ് എൽ ഡി എഫ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന്. ആ മനു, സ്വാഭാവികമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ എന്നുള്ളത് അത് പാലക്കാടും ചേലക്കരയിലും പ്രധാന പ്രചാരണ വിഷയമായി മാറുക. സരിൻ ഉന്നയിച്ച കോൺഗ്രസിനകത്തെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സരിൻ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ്. അതിനകത്ത് പ്രധാനമായും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം, ഒരു കൊട്ടേഷൻ സംഘം അതിനകത്ത് ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഈ ടീം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്നും ഇവർക്ക് മുഖ്യ ശത്രു സി പി ഐ എം ആണെന്നും ബി ജെ പിയുമായിട്ട് മൃദുവായ നിലപാടാണ് ബി ജെ പിയോട്, ബി ജെ പിയെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാടാണ് സതീശൻ്റെയും ഈ ഗ്യാങ്ങിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായി കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യാവുന്ന വെളിപ്പെടുത്തലാണ് സരിൻ ഇന്നലെ നടത്തിയത്. കാരണം സരിന് വളരെ കൃത്യമായി അറിയാം, സരിൻ കോൺഗ്രസിൻ്റെ യൂത്ത് വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഹാൻഡിൽ ചെയ്യുന്ന ആ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ കൂടിയായിരുന്നു സരിൻ. അതുകൊണ്ട് തന്നെ സരിൻ്റെ വാക്കുകൾക്ക് വലിയ വിശ്വാസ്യതയുണ്ട്. കാരണം സരിൻ്റെ ഒരു സമകാലികരാണ് ഷാഫി പറമ്പിലും ജൂനിയറാണ് രാഹുലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നിലപാടുകൾ എന്താണ്, അവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ വളരെ കൃത്യമായി സരിൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സരിൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് മാത്രമല്ല കേരളത്തിലാകെ വലിയ ചർച്ചയായിരുന്നു. കാരണം ഇത് വെറുതെ ഉന്നയിക്കുന്ന ഒരു കാര്യമല്ല. സരിൻ വളരെ കൃത്യമായി ഉദാഹരണങ്ങൾ സഹിതം ഓരോ കാലഘട്ടത്തിലും സ്വീകരിച്ച നിലപാടുകൾ സഹിതമാണ് സരിൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ സി എ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലൊക്കെ അവിടെ യു ഡി അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഒന്നിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് സമരം ചെയ്യാൻ പോലും അസന്നദ്ധരായ ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ വന്നതിന് ശേഷം അത്തരമൊരു നീക്കവുമില്ല. സി പി ഐ എമ്മിനെ മുഖ്യ ശത്രുവായി കാണുന്നു, ബി ജെ പിക്ക് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളൊരു കേന്ദ്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയതാണ്, ഷാഫി പറമ്പിൽ ചെറിയ വോട്ടുകൾക്കാണ് ജയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു നെക്ക് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വടകരയിലേക്ക് കൊണ്ടുപോയി മത്സരിച്ചതും ഇവിടെ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ ഇടയാക്കിയതുമൊക്കെ ബി ജെ പിയുമായുള്ള സതീശൻ്റെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണെന്നുള്ള വളരെ ഗുരുതരമായ ആരോപണവും സരിൻ ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും എൽ ഡി എഫ് ഈ വിഷയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉന്നയിക്കുക. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു, രാവിലെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. ഇതിനകത്തൊക്കെ വളരെ കൃത്യമായി സരിൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് എൽ ഡി എഫ് ഇവിടെ നടത്തുക. ഏതായാലും പാലക്കാട്ടെ പ്രചരണ രംഗം വളരെ സജീവം, അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളിലൂടെയൊക്കെ, പൊളിറ്റിക്കൽ ട്വിസ്റ്റുകളിലൂടെ വളരെ സജീവമായിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും.
അതിനുവേണ്ടി ഇത് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇവിടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് നടക്കും. അതിനുശേഷം മണ്ഡല പാലക്കാട് മണ്ഡലം കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. നമുക്കറിയാം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആരാകുന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ സജീവമായ ചർച്ചകൾ നടക്കുന്നൊരു ഘട്ടം കൂടിയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി സ്ഥാനാർത്ഥി ആരെന്നറിയാം. നാളെ പാലക്കാട് നഗരത്തിൽ ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ റോഡ് ഷോ സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ട് വലിയ റോഡ് ഷോ നടത്താൻ എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഇന്നലെ കഴിഞ്ഞിരുന്നു. ഇന്ന് പ്രചാരണ രംഗത്തേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഇറങ്ങിയിട്ടുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായും ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് കളം ചൂട് പിടിക്കുമ്പോൾ പക്ഷേ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡോക്ടർ സരിൻ മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതല്ലെങ്കിൽ ആ രീതിയിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സരിൻ്റെ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ കോൺഗ്രസിന് പാളിയത് നോക്കുകൂട്ടൻ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒന്നാമതായി കളം പിടിക്കാം എന്നൊരു വലിയ ചിന്തയിലായിരുന്നല്ലോ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി അവർ മുന്നോട്ട് വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി സരിൻ്റെ തുറന്നു പറച്ചിലുകൾ അവരെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇതിനൊരു വ്യക്തമായ മറുപടി ക്ലാരിറ്റിയോടെ പറഞ്ഞു പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? സരിൻ മുന്നോട്ട് വച്ച ആരോപണങ്ങളെ കൃത്യമായി വിശദീകരിക്കാൻ, പൊതുസമൂഹത്തിന് വിശദീകരിക്കാൻ അവർക്ക് കഴിയുമോ? കാരണം ഇത് നേരത്തെ തന്നെ എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണം തന്നെയായിരുന്നു, കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പലതരത്തിലുള്ള ഡീലുകൾ നടക്കുന്നുണ്ട് എന്ന് പലവട്ടം എൽ ഡി എഫ് മുന്നോട്ട് വച്ച ആരോപണമായിരുന്നു. അത് ഇത്രയും നാളും കൂടെ നിന്ന സരിൻ അത് സ്ഥിരീകരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുതൽ കൂടുകയാണ്. തീർച്ചയായും മനു, കാരണം ഇത് നേരത്തെ തന്നെ എൽ ഡി എഫ് പല ഘട്ടങ്ങളിലായി നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ഇങ്ങനെയൊരു വിഷയം, അതായത് കോൺഗ്രസ് ബി ജെ പി ബന്ധം ഉണ്ടെന്നുള്ള പല തെരഞ്ഞെടുപ്പുകളിലും തെളിഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ചില മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി അത് മനസ്സിലാവും. ഈ ഒരു ബന്ധത്തിൻ്റെ തെളിവ് അങ്ങനെയാണ് പുറത്തു വരിക. ഇത് നേരത്തെ തന്നെ സി പി ഐ എം ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സരിൻ തന്നെ ഈ ഒരു ആരോപണം, ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്ന ഘട്ടത്തിൽ അതിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം, അതായത് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നുണ്ട്. അത് ആ ഒരു വിഷയം പ്രധാനമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഈ പറയുന്നൊരു അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള, ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രചാരണമായിരിക്കും സ്വാഭാവികമായും എൽ ഡി എഫ് നടത്തുക. അതേസമയം തന്നെ ഇക്കാര്യങ്ങൾക്കൊന്നും വളരെ ഒരു കൃത്യമായ ഒരു മറുപടി പറയുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് സാധിച്ചില്ല. വി ഡി സതീശനായാലും അവിടെ തന്നെ ഷാഫിയോ രാഹുൽ ഒന്നും തന്നെ സരിൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മറുപടികൾ നൽകാൻ തയ്യാറാവുന്നില്ല. അവർ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഈ ബി ജെ പി കോൺഗ്രസ് ബന്ധം സംബന്ധിച്ചും അതിന് കൃത്യമായ തെളിവ് സഹിതം സരിൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനൊന്നും തന്നെ ഒരു മറുപടി നൽകുന്നതിനോ അത് കൃത്യമായി അതിനെ ഖണ്ഡിക്കുന്നതിന് പോലും യു ഡി എഫ് നേതാക്കൾക്ക് സാധിക്കുന്നില്ല. ഏതായാലും ഈ വിഷയം വളരെ സജീവമായി പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണ വിഷയമാകും മനു. ശരി കൂട്ടൻ, ഞാൻ കൂട്ടനിലേക്ക് തിരികെ വരാം. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരികയാണ്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം ഒന്നുകൂടി ഉഷാറാകും, ഒന്നുകൂടി ഊർജിതമാകും.